നമസ്കാരം. ഡിജിറ്റൽ ഇന്ത്യ പദ്ധതി 9 വർഷം പിന്നിടുമ്പോൾ രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ ഗണ്യമായ മാറ്റങ്ങളാണ് പ്രകടമായിരിക്കുന്നത്. ഇന്ത്യയിൽ എല്ലാവരിലേക്കും ഇന്റർനെറ്റ് സൗകര്യം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ അവതരിപ്പിച്ച പദ്ധതിയാണ് ഡിജിറ്റൽ ഇന്ത്യ. ഈ പദ്ധതിയിലൂടെ എല്ലാവർക്കും ഡിജിറ്റൽ സാക്ഷരത ഉറപ്പാക്കുക എന്നതായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം. 5 മാസത്തിനിടെ രാജ്യത്തെ ഡിജിറ്റൽ പേയ്മെന്റിലുണ്ടായത് വൻ കുതിപ്പാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കണക്കുകൾ പരിശോധിച്ചാൽ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലഘട്ടത്തിൽ ഏകദേശം 1669 ലക്ഷം കോടി ഇടപാടുകൾ നടന്നു. ഇക്കാലയളവിൽ 8659 കോടി രൂപയുടെ ഇടപാടാണ് ഉണ്ടായത്. ഡിജിറ്റൽ ഇടപാടുകളിൽ വമ്പൻ കുതിപ്പാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2017-18 സാമ്പത്തിക വർഷത്തെ 2023-24 സാമ്പത്തിക വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ വൻ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. ഏകദേശം 44% വർധനയാണ്. 10,00,000 പേർക്കാണ് സുരക്ഷിതവും തടസ്സരഹിതവുമായ പേയ്മെന്റുകൾ തത്സമയം സാധ്യമായത്. 3 പ്രധാന മേഖലകളിലാണ് ഡിജിറ്റൽ ഇന്ത്യ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. 1. എല്ലാ പൗരന്മാർക്കും അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമാക്കുക. 2. ഭരണനിർവഹണത്തിന്റെയും സേവനത്തിന്റെയും ആവശ്യകത. 3. പൗരന്മാരുടെ ഡിജിറ്റൽ ശാക്തീകരണം. പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ രാജ്യത്ത് കർഷകർ, ദരിദ്രർ തുടങ്ങി എല്ലാവർക്കും ലഭ്യമാകുന്നുണ്ട്. ഇ ഗവർണൻസും ഇ കൊമേഴ്സും ഉൾപ്പെടെ എല്ലാ ഇന്റർനെറ്റ് സേവനങ്ങളിലും എല്ലാവരിലേക്കും എത്തപ്പെടുന്നുണ്ട്. IT ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി കുറച്ച് ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ മറ്റു പ്രധാന ലക്ഷ്യങ്ങളിലേക്ക് വന്നാൽ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്ക് സഹായം നൽകുക, മികച്ച സൈബർ സുരക്ഷാ സംവിധാനങ്ങൾ വികസിപ്പിക്കുക തുടങ്ങിയവയാണ്. ഇനി ഡിജിറ്റൽ ഇന്ത്യ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഡിജിറ്റൽ ലോക്കർ, ഇ ഹോസ്പിറ്റൽ, ഇ സൈൻ, ഡിജിറ്റൽ ഇ പോർട്ടലും മൊബൈൽ ആപ്പ് തുടങ്ങിയവ. ആഗോളതലത്തിൽ ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനം ലോകോത്തര നിലവാരത്തിലേക്കാണ് ഉയർന്നത്. ഇന്ത്യയുടെ UPI സംവിധാനം ലോകരാജ്യങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. നിലവിൽ UAE, സിംഗപ്പൂർ, ഭൂട്ടാൻ, നേപ്പാൾ, ശ്രീലങ്ക, ഫ്രാൻസ്, മൗറീഷ്യസ് തുടങ്ങിയ പ്രധാന വിപണികൾ ഉൾപ്പെടെ 7 രാജ്യങ്ങളിൽ UPI ലഭ്യമാണ്. സാമ്പത്തിക രംഗത്ത് മികച്ച സംഭാവനകൾ നൽകാൻ UPI സംവിധാനത്തിന് സാധിക്കുന്നു. അതേസമയം ഇന്ത്യയിൽ നിക്ഷേപിക്കാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ് ടെക് ഭീമന്മാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ മുൻനിര ടെക് CEO അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇന്ത്യയിൽ നിക്ഷേപത്തിന് തയ്യാറാണെന്ന് ടെക് ഭീമന്മാർ അറിയിച്ചത്. ഗൂഗിൾ CEO സുന്ദർ പിച്ചൈ, NVIDIA CEO ജെൻസൺ ഹുവാങ്, അഡോബി CEO ശാന്തനു നാരായൺ തുടങ്ങിയവരാണ് ഇതിൽ പങ്കെടുത്തത്. ലോട്ടെ പാലസ് ഹോട്ടലിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. നിർമ്മിത ബുദ്ധി, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, സെമി കണ്ടക്ടേഴ്സ്, ബയോടെക്നോളജി എന്നീ മേഖലകൾക്ക് പ്രാധാന്യം നൽകുന്ന കമ്പനികളുമായാണ് മോദി കൂടിക്കാഴ്ച നടത്തിയത്. ടെക് ഭീമന്മാർ ഇന്ത്യയിലെത്തിയാൽ കൂടുതൽ തൊഴിലവസരങ്ങൾ രാജ്യത്ത് സൃഷ്ടിക്കപ്പെടും. അതുവഴി തൊഴിലില്ലായ്മ പരിഹരിക്കുകയും സമ്പദ് വ്യവസ്ഥയ്ക്ക് കരുത്തേകുകയും ചെയ്യും. ഡിജിറ്റൽ രംഗത്ത് ഇന്ത്യ ശക്തമായ സാന്നിധ്യം തെളിയിച്ചു കഴിഞ്ഞു. ബ്രിട്ടൻ, ജർമ്മനി, ജപ്പാൻ തുടങ്ങിയ വികസിത രാജ്യങ്ങളെ മറികടന്ന് ഡിജിറ്റലൈസേഷന്റെ മൊത്തത്തിലുള്ള തലങ്ങളിൽ സാമ്പത്തികവും സാമൂഹികവുമായ പുരോഗതിക്കായി ഡിജിറ്റൽ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ലോകരാജ്യങ്ങൾ പോലും അസൂയപ്പെടുന്ന നേട്ടമാണ് ഇന്ത്യൻ ഡിജിറ്റൽ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യ ഇന്ന് പഴയ ഇന്ത്യയല്ല, ഡിജിറ്റൽ ഇന്ത്യയാണ്. ഇന്ത്യക്ക് ഇനിയും ഇനിയും ഉയരങ്ങളിലെത്താൻ സാധിക്കട്ടെ. ന്യൂസ് ഡെസ്ക്, ഇന്നാട് മലയാളം.